ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മിനി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. ജനുവരി ആദ്യം ഞങ്ങൾ ഒരു പുതപ്പ് കച്ചവടം നടത്തി. ഇതിലെ ലാഭം ആർക്കായാലും കുറച്ചു സമയം നല്ലൊരു നേരം പോക്കായിരുന്നു. അന്യസംസ്ഥാനക്കാരെ പേടിയോടെ ആയിരുന്നു കണ്ടത്. പക്ഷേ ഈ പയ്യൻ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള മനസ്സ് ഒരു പക്ഷേ നമ്മളെക്കാൾ കൂടുതലായി ഉള്ളവരാണ് ഇക്കൂട്ടർ. ഇവരോട് ഇടപഴകുമ്പോൾ അല്പം കരുതലും ശ്രദ്ധയും സൂക്ഷിച്ചാൽ മതി. അല്ലെങ്കിലും നല്ലതും ചീത്തയും എല്ലാത്തിലും ഉണ്ടല്ലോ. ഉള്ളത് പറയണമല്ലോ, പുതപ്പ് നല്ല ക്വാളിറ്റിയുള്ളതാണ്, നല്ലതാണ്. പേരും നാടും ഒക്കെ പറയാൻ അവൻ ആദ്യമൊന്നും മടിച്ചെങ്കിലും പോകാൻ നേരം എല്ലാം പറഞ്ഞു. ഇതാ നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. അമ്മ നിങ്ങളൊരു കാര്യം ചേസ്റ്റോൾമെന്റ് മേടിച്ചു. പറഞ്ഞു ഫാമിലി കോട്ട്, പറഞ്ഞു ഡബിൾ കോട്ട്, സാധനം വലുതാണ്. അവര് പേടി, എങ്ങാനും 2000 രൂപ എടുത്തോണ്ട് വന്നാലോ കരുതി. ഇങ്ങനെയില്ല, ഇനി കാര്യം രാവിലെ എല്ലാതി ആളുകാർ പറഞ്ഞ കാശില്ല മോനെ, ജോലിയില്ല, അത്രേയുള്ളൂ, അത്രേയുള്ളൂ, അത്രേയുള്ളൂ. ആ ആ ഇനി അത്രേയുള്ളൂ. അത് ഇത് വീതിയുള്ള നീളം കുറവാണല്ലോ, നീളം കുറവാണല്ലോ, നീളം കുറവാ. പക്ഷെ ഇനി ഇല്ല, ഇതിനല്ലേ, ഇതിന് ഈ സാധനത്തിന് നിങ്ങൾക്ക് ഫാമിലി കോട്. ഈ സാധനം അല്ലേ, ഇത് ഫാമിലി കോട്. നിങ്ങൾ നോക്കിയില്ലേ, ഇല്ലല്ല അമ്മ, ഇതിന് ഡബൽ കോട്ട് ഉണ്ട്, മുക്കാൽ സൈസ്. ഇച്ചിരി ചെറുതാ, ഇച്ചിരി ഇച്ചിരി ചെറുതാ. ഏ ഇന്നേക്ക് അറിയാം കാസുണ്ടാവില്ല. അവര് പേടി. ഇങ്ങനെയല്ല, ഞാൻ രാവിലെ അങ്ങനെ എല്ലാത്തി ആൾക്കാർ ചേച്ചി ഇങ്ങനെ പറഞ്ഞ എല്ലാരും കാശില്ല, ജോലിയില്ല, പിന്നെ പിന്നെ മേടിക്കും, കാലില് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ടൈറ്റാണ്. എല്ലാരും ഇങ്ങനെ പറഞ്ഞ കാശില്ല, കാശില്ല. അമ്മ ജയലളിത പോലത്തെ അമ്മ നമ്മളെ ഒരു വാക്കിലെ കാര്യം, നമ്മളെ ഈ സാധനത്തിന് കാശിന് വിലയില്ല. നീ പറഞ്ഞ വിലയല്ല, 2000 രൂപയ്ക്ക് ഫുള്ള് സാധനം. അമ്മക്ക് ഒരു വാക്കിന് ഫുള്ള് സാധനം 1500 രൂപയ്ക്ക് എടുക്കാം. ഇത് കാശുണ്ട്, കാശിവള് ഇന്ന് ഇവിടെ എന്തെങ്കിലും നടക്കും. അയ്യോ, അവന് പറ്റിപ്പോയി. അവന് സംഗതി പറ്റിച്ചത് കണ്ട, ഞങ്ങളോട് കളിച്ചെങ്ങനെ ഇരിക്കും, വെള്ളം കുടിക്കുന്നു കണ്ട. ഇത് ഇത് പല അടവുണ്ട്, നല്ലതാണത്. ആ യൂട്യൂബിലിടാൻ, ആ യൂട്യൂബിലിടത്ത് എന്താ പറ്റുന്ന അറിയാല. ആ പണ്ട് ഇതുപോലെ ഒരു കച്ചവടം പണ്ടാപ്പത്തിനെ വാശിച്ച് കച്ചവടം നടത്തിയതാ. വീട്ടിലുണ്ടാക്കുന്നതാ. ആ അപ്പൊ നിനക്ക് ലാഭമാണല്ലോ ഇത്. എത്ര രൂപ ലാഭം കിട്ടിയെന്നൊന്ന് പറയണാട്ടാ, എത്ര രൂപ ഇതിന്റെ ലാഭം ഉണ്ടെന്നൊന്ന് പറയണേ. 1500. ഇത് അവന് ലാഭമാണ്, അവന്റെ വീട്ടിലുണ്ടാക്കുന്നത്. ഇത് വീടെവിടെ, നാടെവിടെ? വെറും മാറി. ഒരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളോട് ഇത്ര വലിയ കാര്യം പറഞ്ഞേ,
ആ ചേട്ടൻ പറഞ്ഞില്ലേ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കൂല്ല. ഞാൻ അവരോട് ഇന്ന പറഞ്ഞ ഇൻസ്റ്റാൾമെന്റ് മേടിച്ചു പറഞ്ഞില്ലേ. പിന്നെ ഒരു കാര്യം പറയട്ടെ അമ്മ, മാത്രം ഈ സാധനം ഇല്ല, എന്തെങ്കിലും സാധനം മേടിച്ചോ, അത് വണ്ടി, ഫ്രിഡ്ജ്, കൂളർ, ഇൻസ്റ്റാൾമെന്റ് എന്തെങ്കിലും സാധനം മേടിച്ചോ, നിങ്ങളെ വില കൂടുതൽ പറഞ്ഞു പറഞ്ഞ മനസ്സിലായി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഈ സാധനത്തിന് മാത്രം വില മുതല് വാങ്ങിക്കുന്നത് നിങ്ങളോട് കൂട്ടി മേടിക്കുന്നേ ഇല്ല. 1500 രൂപ എനിക്ക് മുതലിന്റെ വിലയായി മനസ്സിലായി. ഇത് നമ്മളെ ഒന്നു കിട്ടുന്നേ ഇല്ല, 150 ഒന്നും കിട്ടുന്നേ ഇല്ല. മാത്രം സാധനത്തിന് വേണം വേണം മാത്രം വാങ്ങി. എവിടെ നാട്? എവിടെയാ നാട്? നാട് നിങ്ങൾ ചോദിക്കണ്ട. ഞാന് വലിയ ആളുകളാണ്, വലിയ ആളുകളാണ്. അത് പറയി. നാട് എനിക്ക് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാ? പേരെന്താ? പേരെന്താ? പേര്? പേര്? എനിക്ക് പേർ, എനിക്ക് പേര് എന്തിനാ ചോദിക്കുന്ന ചേച്ചി? പേര് പറ കേട്ടോ ചേച്ചി, പേര് പറ. അതുകൊണ്ട് കോട്ട അതുകൊണ്ട് ഫാമിലി കൂടെ അത് ഫുഡ് ആവാ മനസ്സിലായി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതുപ്പച്ചവടം? ഇഷ്ടമായോ നിങ്ങൾക്ക്? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.